തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ബി ജെ പിയുടെ അന്നത്തെ സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് വി എസ് സുനിൽകുമാർ ആരോപിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. ഇതിലേക്ക് അല്ല, ഇത് ഒരു കേന്ദ്രമന്ത്രി ജനങ്ങളോട് പരസ്യമായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നുണ പറയുക മാത്രമല്ല, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. അല്ല, തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ബി ജെ പിക്കും അന്നത്തെ സ്ഥാനാർത്ഥിക്കും വ്യക്തമായ പങ്കുണ്ടെന്നുള്ളത് ഞാൻ ഇന്നും ആവർത്തിച്ച് പറയാണ്. ഇനി അത് അന്വേഷിച്ച് തെളിയിക്കേണ്ടതൊക്കെ സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ നിഗമനം ഞാൻ പറയുന്നുള്ളൂ. ഇനി അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ തന്നെ അന്വേഷണത്തിൽ തെളിഞ്ഞു വരട്ടെ. പക്ഷെ ഞാൻ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നത് അത് ആ പൂരം അലങ്കോലപ്പെടുത്തിയതിന് ഇടതുപക്ഷത്തിനെതിരെയാണ് ഇവരെല്ലാം അന്ന് പ്രചരിപ്പിച്ചത്. അപ്പോൾ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സ്ഥാനാർത്ഥിക്കും പൂരം അലങ്കോലപ്പെടുത്തിയത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാവുന്നതല്ല. പക്ഷേ അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രി അന്ന് ഈ പൂരത്തിൻ്റെ നിർണായകമായ അലങ്കോലപ്പെടുന്ന നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുവന്നു. അത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ നിയമവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്ത ആ സന്ദർഭത്തിൽ ആംബുലൻസിൽ കയറി വന്നു എന്നുള്ളത് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. ഞാൻ ആംബുലൻസിൽ കയറിയിട്ടില്ല, ഞാൻ ബി ജെ പിയുടെ വണ്ടിയിലാണ് വന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാൻ ആംബുലൻസിൽ കയറി എന്ന് പറഞ്ഞു. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ ഗുണ്ടകൾ ആക്രമിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കേസെടുത്താൽ മാത്രം പോരാ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അദ്ദേഹത്തെ ഗുണ്ടകൾ ആക്രമിച്ചു എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം വേണം. അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇത്തരമൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അദ്ദേഹം മറുപടി പറയണം. ബി ജെ പിയുടെ സമുന്നതനായിട്ടൊരു നേതാവ് സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി വാഹനം ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയണം. വി ഗോപാലകൃഷ്ണനോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റ്, അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്കുള്ള പങ്ക് വ്യക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ നടപടികളോടുള്ള വി എസ് സുനിൽകുമാറിന്റെ പ്രതികരണം വരുന്നത്.